എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. 3000 പെൺകുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിലെ ഏക മെയിൽ സ്റ്റുഡന്റാണ് ഞാൻ. പറഞ്ഞു പോയി പൃഥ്വിരാജിനോട് പറയും, രണ്ട് വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഡേറ്റ് ചിലപ്പോൾ കിട്ടും. എന്റെ സുഹൃത്ത് ലിസ്റ്റും പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു വന്ന് പെൺകുട്ടികൾക്കുള്ള ക്യാമ്പസിൽ. ശരിയാണ്, ഞാൻ വാശി പിടിച്ചു. കാരണം ഇങ്ങനെയൊക്കെ മാത്രമേ ബെനീറ്റ ലിസ്റ്റിന്റെ വൈഫ് പെൺകുട്ടികൾ കൂടുന്ന സ്ഥലങ്ങളിൽ ലിസ്റ്റിനെ വിടാറുള്ളൂ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ പൃഥ്വിരാജ് എന്നെ വിളിക്കുകയാണ്. അണ്ണ, ശബ്ദം ഇതല്ല, ഞാനൊരു കഥ കേട്ടു. കഥ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളാണ് പൃഥ്വിരാജ്, ഞാനാണ് പൃഥ്വിരാജ്. സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണ്. ഓർമ്മയുണ്ടോ, ക്വീൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു 2018. ഒരുപാട് സന്തോഷം. 4 വർഷം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ രണ്ടാമത്തെ സിനിമ ഇതേ ക്യാമ്പസിൽ വരുമ്പോൾ രണ്ട് സൂപ്പർ താരങ്ങൾ കൂടെ ഉണ്ട്, പൃഥ്വിരാജ് സുകുമാരനും സുരാജ് വെഞ്ചാറമൂടും. സിനിമയുടെ പേര് ജനഗണ മന. ഈ സിനിമയെ കുറിച്ച് എന്റെ സംവിധായകനും ഡയറക്ടർക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കഥ ആദ്യം എന്നോടാണ് വന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. എന്നോട് വന്ന് സംവിധായകനും തിരക്കഥാകൃത്തും കൂടെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു ഇതിന്റെ മറ്റേ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന്. അപ്പോ ഡയറക്ടറും പറഞ്ഞു ആരോട് പറയാൻ. ഞാൻ പറഞ്ഞു പോയി പൃഥ്വിരാജിനോട് പറയും, 2 വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഡേറ്റ് ചിലപ്പോ കിട്ടും. അങ്ങനെ എന്നോട് പറഞ്ഞു ഒന്ന് വിളിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല, കാരണം ഞാൻ വേറൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളിയുടെ പറഞ്ഞു കിടക്കുന്നത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ പൃഥ്വിരാജ് എന്നെ വിളിക്കുകയാണ്. അണ്ണ, ശബ്ദം ഇതല്ല, ഞാനൊരു കഥ കേട്ടു. കഥ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളാണ് പൃഥ്വിരാജ്, ഞാനാണ് പൃഥ്വിരാജ് എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. അപ്പോ അതിൽ നിന്നും തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ, പൃഥ്വിരാജിനെ പോലുള്ള ഒരു ആക്ടർ ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ മിസ് ചെയ്യരുത്. 28-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവരും അതിൽ പറഞ്ഞ പേര് തന്നെ അപ്പൊ അറിയാലോ, ജനഗണ മന, ജനം കൂട്ടത്തോടെ ഒരേ മനസ്സോടുകൂടി ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ കോളേജാണ്, നല്ല മൈക്ക് സിസ്റ്റം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് മിമിക്രി അവതരിപ്പിക്കാൻ ഒരു കൂലി. നമ്മുടെ എംപുരാന്റെ ആറാം തമ്പുരാൻ എന്ന പുതിയ ശബ്ദമാണ് കേട്ടോ. ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ശബ്ദമാണ്. മറ്റേ ഇതൊന്നും മ്യൂസിക് ഒന്നും ഇല്ലല്ലേ. അതില്ല, തൽക്കാലം കൂട്ടും കൂട്ടുമില്ലാത്ത പ്രഭാഷണം കണ്ടുകൊണ്ടിരുന്ന ഒരു വേനൽപ്പകന് കാളയാർ പ്രത്യക്ഷ മിയാറ്റാൻസിന്റെ കാളയാർ, കരാനകളുടെ കാളയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങൾ, ധ്രുവത്തിന്റെ വിലയാർന്ന വേദനകളിലാണ് ചെവിയോർത്താൻ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിച്ചത് ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തണ്ടിയുടെ ഓട്ടക്കേശി ചെന്തുണ്ട് സപ്നം.
ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാർ എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചില്ല. പൃഥ്വിരാജ് എന്നെ അഭിനയിച്ച ഇന്ത്യൻ റുപ്പിയ എന്ന സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഡയലോഗ് ഉണ്ട്. അതിൽ തിലകൻ ചേട്ടൻ അവസാന നാളുകളിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം. അതിൽ അദ്ദേഹം മനസ്സെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മനസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ട്രൈ ചെയ്യാം. തിലകൻ ചേട്ടൻ്റെ ശബ്ദമാണ്. ഏറ്റവും നമ്മൾ ബോയ്സ് കോളേജ് ബോയ്സ് മാത്രമുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യാമെന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പൊ രാജു ഒട്ടും സമ്മതിച്ചില്ല. ഗേൾസും അത് കമ്പൽസറി ആയിരിക്കണം. അപ്പൊ ഇന്ന് പുള്ളി ഇന്നലെയും കൂടെ ക്രോസ് ചെക്ക് ചെയ്തു, ഉറപ്പായിട്ട് ലേഡീസ് കൂടെ ഉണ്ടല്ലോ അല്ലേന്ന്. അപ്പൊ സുരാജിന്റെ മുഖത്ത് ഹാപ്പി ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഏപ്രിൽ 28 അടുത്ത മാസം 28 തീയതി ഈ സിനിമ റിലീസ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും ഇത് നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ള ഒരു ഉറപ്പ് മാത്രം തരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും എല്ലാം ജനഗണമന എന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടാവണം. താങ്ക് യു. നല്ല ഓർമ്മ എന്ന് വെച്ചാൽ ഈ 3000 പെൺകുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിലെ ഏക മെയിൽ സ്റ്റുഡന്റ് എന്ന സിനിമ മുഴുവൻ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോ സ്വാഭാവികമായിട്ടും നല്ല ഓർമ്മകൾ ഉണ്ടാവല്ലോ. എന്റെ സുഹൃത്ത് ലിസ്റ്റും പറഞ്ഞു ഞാൻ വാശി പിടിച്ചു എന്ന് പെൺകുട്ടികൾക്കുള്ള ക്യാമ്പസിൽ. ശരിയാണ്, ഞാൻ വാശി പിടിച്ചു. കാരണം ഇങ്ങനെയൊക്കെ മാത്രമേ ബെനീറ്റ ലിസ്റ്റിന്റെ വൈഫ് പെൺകുട്ടികൾ കൂടുന്ന സ്ഥലങ്ങളിൽ ലിസ്റ്റിനെ വിടാറുള്ളൂ. ഒരു ഫ്രണ്ടിന് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് ഈ ജനഗണമന എന്ന സിനിമ. ഈ ക്യാമ്പസിൽ ഇതിന്റെ പ്രൊമോഷനായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഈ ക്യാമ്പസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇന്റർ കോളേജ് ഫെസ്റ്റിവൽസിലൊക്കെ നിങ്ങളുടെ ഒരു ആഘോഷമായിരിക്കുമല്ലോ, നിങ്ങൾ സ്റ്റേജിൽ ഡാൻസും പാട്ടും ഒക്കെ കണ്ട് നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന സമയത്തിനിടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ സിനിമ ഇത്രാം തീയതി റിലീസ് ആവുന്ന കാര്യം കാണും. അല്ല, അതൊരു ആക്ച്വലി ഒരു ബോധഹർപ്പാടാണ്. പിന്നെ ഈ സിനിമയ്ക്ക് ഞാനത് സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ക്യാമ്പസുകളിൽ പറയപ്പെടേണ്ട സിനിമയാണ്. അപ്പൊ ഈ സിനിമയുടെ ടീസറും ട്രെയിലറും കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഇൻസിഡന്റും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു കഥയുമാണ് ഈ സിനിമയുടെ. ഷാരസ് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മൂന്ന് ചോദ്യങ്ങളാണല്ലോ, ഈ ഹൂ വാട്ട് വൈ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഹൂ എന്ന ചോദ്യം എല്ലാവരും ചോദിക്കും, വളരെ കോമൺ ആയിട്ട് പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. വാട്ടും എല്ലാവരും ചോദിക്കുന്നതാണ്. എവരിബഡി വിൽ ആസ്ക് വാട്ട്. വാട്ട് വി ഓൾ ഫോർഗെറ്റ് ടു ആസ്ക് ഇസ് ദ വൈ, എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പൊ ഈ വൈ ചോദിക്കുന്ന സിനിമയാണ് ജനഗണമന. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കമേർഷ്യൽ എന്റർടൈനർ ആണ്. തിയേറ്ററുകളിൽ വലിയ ജന കൂട്ടങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കണം, എന്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രം എടുത്ത സിനിമയാണ്. ആ സിനിമയ്ക്കുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങൾ കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എനർജി ഈ യൂത്തിന്റെ വൈബാണ്, യൂത്തിന്റെ ഫയറാണ് ജനഗണമന എന്ന സിനിമയുടെ സോൾ. അപ്പൊ നിങ്ങളാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത്. ഏപ്രിൽ 28 ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏപ്രിൽ 28 ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ആകും. അപ്പൊ എല്ലാവരും പോയി ഈ സിനിമ കണ്ട് ഈ സിനിമയുടെ സോൾ, ഈ സിനിമയുടെ എനർജി, ഈ സിനിമയുടെ വൈബ് ആഘോഷമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം എന്നോട് വരാൻ സാധിച്ചതിൽ. നിങ്ങളെല്ലാവരും കാണാൻ പറ്റില്ല. ഹലോ, അതിൽ സത്യം ഉണ്ടെങ്കിൽ സത്യമുള്ളവരാണെങ്കിൽ പറയും ഞാൻ എഴുതോളാം. പക്ഷെ ആ അധ്യാപകൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അവൻ ചോദിക്കുമല്ലോ, എന്തിനാ സാറേ ഞാൻ ഇറങ്ങണമെന്ന്. ആ ചോദ്യം ഈ സിനിമയിൽ ഉണ്ടാവും. ഈ രാജ്യത്ത് ഒരുപാട് പേര് മടിക്കുന്ന ചില കാര്യങ്ങളാണ് ചോദ്യം ചോദിക്കാൻ പറഞ്ഞത്. ഈ സിനിമ ഒരു പ്യുവർ പ്രൊമോഷണൽ എന്റർടൈൻമെന്റ് ആയിരിക്കും. പക്ഷെ ഈ നാട്ടിലെ ക്യാമ്പസുകൾ റെപ്രസെന്റ് ചെയ്ത ചില ചോദ്യങ്ങൾ, നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ഈ രണ്ട് നായകന്മാര് പറയുമ്പോ അതിന്റെ മാസം എന്തായിരിക്കും? 28 ഏപ്രിൽ 28 തിയേറ്ററിൽ കാണാം.